Hello, welcome back to my channel Manjoz World. Ellarum safe aayittu irikkunnathu nammal ivide ellarum safe aayittu irikkunu appo ellarum veettil thanne ellarum safe aayittu irikkan shramikkya corona enna mahamari ellarayum valaradiyum aakramichu kondirikkana nammal kadinnellam adhivikkanam adu adinu vendi nammal endayum veettile safe aayittu irune pattu appo namukku adhe pole thanne nammal porthu ulla oru idu miss cheyyunnundavum. അപ്പം അങ്ങനെയൊരു മിസ്സിങ്ങൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ നല്ല KFC ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ KFC ചിക്കൻ കഴിച്ചത് ലുലുമാലിയിൽ നിന്നാണ്. അപ്പം ഇപ്പം ആളുകളും എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പം അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണേ, നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി നമുക്ക് അതൊക്കെ എൻജോയ് ചെയ്യണം. ഈ ലോക്ക്ഡൌൺ എൻജോയ് ചെയ്തേ പറ്റും. അപ്പം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിന്റെ ഒരു നോട്ടിഫിക്കേഷൻസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ സമയങ്ങളായത് കഴിയുള്ള KFC ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പീസാക്കി ഉപയോഗിക്കാമെന്നാണ്. ഞാനിവിടെ ചെറുതാക്കിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൽ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് നോക്കിയാലോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇനി നമുക്ക് ഇടേണ്ടത് 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൈസസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. എരിവ് വേണമെന്നുള്ള ആൾക്കാർക്ക് നന്നായിട്ട് എരിവ് ആഡ് ചെയ്യാം. ഇപ്പം പിന്നെ കൂടാതെ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു കളറൊക്കെ കിട്ടും നമ്മുടെ ചിക്കന്. ഇനി നമുക്കിതിലോട്ട് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഞാനിവിടെ 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടാതെ ഇനി 1 നാരങ്ങ ഹാഫായി മുറിച്ചതിന് ശേഷം അതിൻ്റെ ജ്യൂസ് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/2 കപ്പോളം തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ നിയോജിപ്പിക്കണം. ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. 3-4 മണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിൽ പിടിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം മാഗ്നേറ്റ് ചെയ്ത ശേഷം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 4 മണിക്കൂറാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ സമയം വെക്കണമെന്ന് നല്ലതാണ്. നമ്മളുടെ ചിക്കൻ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയുള്ളൂ, കുറയുകയില്ല. ഇനി നമുക്ക് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കിയാണ് വേണ്ടത്. അതിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കാം. ഇനി അതിലോട്ട് ആദ്യമേ തന്നെ 1/2 കപ്പോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് 1/4 കപ്പോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1 കപ്പോളം ഓട്സ് ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഓട്സ് ആണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മിക്സും കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. എന്നാലാണ് നമ്മളുടെ KFC ഒരു പ്രത്യേക രുചിയും അതേപോലെ തന്നെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ. ഈ ഓട്സും അതേപോലെ തന്നെ മൈദയും അതേപോലെ കോൺഫ്ലവറും ഉപ്പും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കിയാലോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 2 മുട്ട ബീറ്റ് ചെയ്തെടുത്ത് വെച്ചതാണ്. ഞാൻ ആ മുട്ട ബീറ്റ് ചെയ്തെടുത്തപ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടാതെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നേരത്തെ തന്നെ മാഗ്നേറ്റ് ചെയ്തെടുത്ത് പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്നും കൂടി നമ്മുടെ കൈ ഉപയോഗിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ 1 പീസ് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് കോട്ട് ചെയ്താൽ മാത്രമേ KFC നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക്. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം കോട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയാണ് എടുത്തേക്കണത് ഞാൻ അതിലോട്ട് ചിക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസായിട്ട് ഇതിൽ ഈ എണ്ണയിലോട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഹൈ ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരുന്നത് ആദ്യം ഞാനിവിടെ ഹൈ ഫ്ലെയിമാക്കി അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചിക്കൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനത് വേവിച്ചത് എന്നാലാണ് ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ നമുക്ക് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം എന്നാലാണ് എല്ലാ വശവും പ്രോപ്പറായിട്ട് ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആദ്യത്തെ പോർഷൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ഹോം മെയ്ഡ് KFC ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻസും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ നമ്മളുടെ ഓട്സും അതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ എല്ലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ